ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തണ്ണിമത്തൻ കൊണ്ടുള്ള ഒരു തരം ചിപ്സാണ്. അപ്പോൾ നമ്മൾ കളയുന്ന തണ്ണിമത്തൻ ഉപയോഗിച്ച് നമുക്ക് ഒരു തരം ചിപ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ മുഴുവൻ കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾക്ക് ഈ തണ്ണിമത്തൻ്റെ തൊണ്ട് കൊണ്ടൊരു നല്ലൊരു കിടിലൻ സ്നാക്സ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതിൻ്റെ തൊലി ചെത്തി നമുക്ക് ഇതൊന്ന് ചീകിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തൊലി ചെത്തി ചീകിയെടുക്കും. നമ്മൾ ഇതിങ്ങനെ തൊലി ചെത്തിയെടുത്തിരുന്നു. പക്ഷെ തൊലി ചെത്തിയെടുക്കുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കണം, ഇതിലുണ്ടായിരുന്ന ഒരു സോഫ്റ്റായ ഭാഗം, ചുവന്ന ഭാഗം എല്ലാം വരണ്ടി കളയണം. പിന്നെ ബെല്ലുള്ള ഈ ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കളഞ്ഞാൽ മതി. എന്നിട്ട് വേണം ഇത് ഒന്ന് ചീകിയെടുക്കാം. ഇപ്പം നമ്മളുടെ തണ്ണിമത്തൻ ഇതുപോലെ ചീകിയെടുത്തിട്ടുണ്ട്. വലിയ നൂലായിട്ടാണ് ചീകിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ ചീകുമ്പോഴൊക്കെ തന്നെ ഇതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം ഞാനത് ചെയ്യാൻ പോണത് ഇത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഈ വെള്ളം മുഴുവൻ പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഇടുക. ഇവിടുത്തെ വെള്ളം നന്നായി പിഴിഞ്ഞെടുക്കണം. നമ്മൾ തണ്ണിമത്തൻ്റെ ഇതെല്ലാം അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം കിട്ടി. നമുക്ക് ഈ വെള്ളം ഇനി മാറ്റാം, കളയാം. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പൊടി ഉപ്പ് ചേർത്ത്. ഇനി ഇതിൽ വെള്ളം ഉണ്ടാകും. അപ്പോൾ ആ വെള്ളം കൂടി നമുക്ക് കിട്ടണം. അതിന് വേണ്ടി നമുക്കിതിൽ വെള്ളം ഇങ്ങനെ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റോ കഴിയണം. എന്നിട്ട് ബാക്കി വെള്ളം കൂടി നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. അപ്പം ആദ്യം നമ്മൾ വെറുതെ വെള്ളം പിഴിഞ്ഞെടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞതിൽ ഉപ്പ് പൊടി വിതറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഇതിന്ന് ഇങ്ങോട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ ഒരു 20 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിലുള്ള ബാക്കി വെള്ളം കൂടി അതിൽ ഊറി വരും. അപ്പോൾ നമുക്ക് അതിന്നും ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉപ്പ് പൊടി വിതറിയിട്ട് ഇട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ വീണ്ടും നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതൊന്ന് വീണ്ടും അതിലുള്ള വെള്ളം മുഴുവൻ നമുക്ക് ഈ പാത്രത്തിലേക്ക്, എല്ലാ വെള്ളം അതൊന്ന് മാറ്റിയെടുക്കണം. ഇപ്പം നമ്മളുടെ ഇത് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം ആദ്യം കിട്ടിയേക്കാളും വെള്ളമാണ് കിട്ടിയിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തപ്പോൾ ഒരുവിധം എല്ലാ വെള്ളം പോടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വെള്ളം ഇനി കളയാം. ഇപ്പം ഇതിൽ ഒട്ടും വെള്ളമല്ല, നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. ഇതിലത്തെ ജലാംശം മുഴുവൻ പോയിട്ടുണ്ട്. പിഴിഞ്ഞിട്ട് കിട്ടുന്നില്ല, കൈകൊണ്ട് പിഴിഞ്ഞിട്ടും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് അതിൽ ഇത് ഇട്ടിട്ട് നല്ലോണം പിഴിഞ്ഞ് വെള്ളം കളയണം. അപ്പോൾ തീരെ വെള്ളമല്ല. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാണ്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ വെള്ളം വാർന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, അതുപോലെ 1 ടേബിൾ സ്പൂൺ കടലമാവ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം.
എല്ലാം ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇത് ഇതിൽ ഉപ്പിടരുത്. നമ്മൾ മുമ്പ് ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വീണ്ടും അതിൽ ഉപ്പിട്ട് കൊടുക്കരുത്. ഇതിൽ കുറച്ച് അങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞാൽ ഇതിലെല്ലാം നല്ല പാകത്തിന് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പിട്ടതിന് ശേഷം പിഴിഞ്ഞ് കളഞ്ഞത്. അപ്പോൾ ഇതിലൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കടലമാവ്, അരിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഇതിൽ ഉപ്പിട്ട് കൊടുക്കരുത്. ഇനി ഇതൊരു 10-20 മിനിറ്റ് ഇതേപോലെ ഇരിക്കട്ടെ. ഇതെല്ലാം നല്ലപോലെ ഞാൻ മിക്സ് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 1/2 മണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ചെറിയ ചെറിയ ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഇതിൽ ഈ മാവൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. എടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാനിൽ കുറച്ച് എണ്ണ, അത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് ഈ എണ്ണ ചൂടാകുമ്പോൾ ഈ ഓരോ ബോളും ഇതിലിട്ട് കൊടുക്കാം. എല്ലാം അതും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂക്കുമ്പോൾ അത് വറുത്ത് പോകാം. ചെറിയ ചെറിയ ഉരുളകളാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ പന്നിമത്തൻ കൊണ്ടുകൊണ്ടുള്ള ക്രിസ്പി ആയിട്ടുള്ളൊരു ചിപ്പാണിത്. ഇത് വളരെ ക്രിസ്പി ആയിരിക്കും. മൂത്ത് കോരിയെടുക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കുക, അതുപോലെ ഭക്ഷണം ചോറിൻ്റെ കൂടെ കൊണ്ടാട്ടം പോലെ ഉപയോഗിക്കുക. നമ്മൾ വെറുതെ കളയുന്ന പന്നിമത്തൻ കൊണ്ടുകൊണ്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ഇത് ഇനി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്ന വരെ നമുക്കിതിങ്ങനെ ഇങ്ങനെ അടുത്തേക്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക, മറിച്ചിടുക. എന്നിട്ട് ആയിക്കഴിഞ്ഞാൽ വറുത്ത് പോകും. നമ്മൾ ഇതൊന്നും ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ക്രിസ്പി ആയിന്ന് തോന്നിയാൽ നമുക്ക് കോരിയെടുക്കാം. നല്ലൊരു പലഹാരമാണ് കേട്ടോ അത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നമ്മൾ തണ്ണിമത്തനൊക്കെ വേനൽക്കാലത്ത് എപ്പോഴും വാങ്ങുന്ന സാധനമല്ലേ, അതിൻ്റെ കൊണ്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അതിൻ്റെ വെള്ളം ഇങ്ങനെ ഞാൻ ചെയ്തതുപോലെയൊക്കെ കളഞ്ഞെടുത്തിട്ട് നല്ലപോലെ വെള്ളമയം കളയണം. ഇത് പിന്നീട് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. നല്ല മൂക്കണ മൂത്തതിന് ശേഷം കോരി എടുക്കും. അത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾക്കിത് കോരി എടുക്കാം. അതിൻ്റെ ഉള്ളിലത്തെ ഇങ്ങനെ തണ്ണിമത്തൻ്റെ തൊണ്ടാവുണ്ട്. ഒന്ന് കഴിക്കുമ്പോൾ അങ്ങനെ കുറച്ചൊരു സോഫ്റ്റ് ഉണ്ടാവും ഉള്ളിൽ. പക്ഷേ അത് പുറമേക്ക ഇതാണ്, ക്രിസ്പിയാണ്. അപ്പം നമുക്കിത് കോരി നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.